ഫ്രഞ്ച് സ്ട്രൈക്കർ കിലീൻ ഇല്ലാതെ ഇറങ്ങിയ ആദ്യ മത്സരത്തിൽ ജയത്തോടെ തുടങ്ങി പി എസ് ജി ലീഗ് വണ്ണിൽ നടന്ന മത്സരത്തിൽ ഹാവറയെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് പി എസ് ജി തോൽപ്പിച്ചത് ടീമിൻ്റെ മൂന്ന് ഗോളുകളും അവസാന അഞ്ച് മിനിറ്റിലാണ് പിറന്നത് കഴിഞ്ഞ പന്ത്രണ്ട് സീസണുകളിലായി പത്ത് ലീഗ് കിരീടം നേടിയത് പി എസ് ജി ആയിരുന്നു എന്നാൽ എംബാപ്പെ റയലിലേക്ക് കുടിയേറിയതോടെ ടീമിൽ വൻ അഴിച്ചുപണി മണി നടത്തിയാണ് പി എസ് ജി കഴിഞ്ഞ ദിവസം മത്സരത്തിനിറങ്ങിയത് പതിനാറുകാരനായ ഇബ്രാഹിം മാബയെ ഇടതു ഇറക്കിയാണ് പി എസ് ജി കളി തുടങ്ങിയത് മൂന്നാം മിനിറ്റിൽ തന്നെ ദക്ഷിണ കൊറിയൻ സ്ട്രൈക്കർ ലീ കാൻ പി എസ് ജിക്കായി ഗോൾ നേടി എന്നാൽ ഇരുപതാം മിനിറ്റിൽ ഗോൺസാലോ റാമോസ് പരിക്കേറ്റ് പുറത്തായത് ടീമിന് തിരിച്ചടിയായി എന്നാൽ നാൽപ്പത്തിയെട്ടാം മിനിറ്റിൽ ഹാവറെ ഗോൾ മടക്കി ഗൌട്ടിയർ ലോറിയേസിലൂടെയായിരുന്നു ഗോൾ പിറന്നത് അഞ്ച് മിനിറ്റിനു ശേഷം ജോഷ കാ വീണ്ടും വലകുലിക്കിയെങ്കിലും വാർ പരിശോധനയിൽ ഗോൾ നിഷേധിക്കപ്പെട്ടു ഹാവറയുടെ സമനില ഗോൾ വന്നതിന് ശേഷം ലീഡ് നേടാനുള്ള പി എസ് ജി ശ്രമങ്ങളൊന്നും എൺപത്തഞ്ച് മിനിറ്റ് വരെ ഫലം കണ്ടില്ല ഒടുവിൽ കളിയുടെ എൺപത്തഞ്ചാം മിനിറ്റിൽ ഒസ്മാൻ ഡംബലൈ സന്ദർശകരെ വീണ്ടും മുന്നിലെത്തിച്ചു മൂന്ന് മിനിറ്റിന് ശേഷം ഇരുപത്തൊന്നുകാരനായ ബ്രാഡ്ലി ബാർക്കോള പി എസ് ഡിക്കായി മൂന്നാം ഗോളും നേടി അവസാന മിനിറ്റിൽ കോള മോവാനി പെനാൽറ്റിയിലൂടെ ഗോൾ നേടി ബി എസ് ഡിയുടെ ഗോൾ പട്ടിക പൂർത്തിയാക്കി യുവതാരം യാവോനവസ് രണ്ട് അസിസ്റ്റുകളുമായി പി എസ് ഡിക്ക് കളന്നറിഞ്ഞു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക